ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസിക്കുന്നു. എല്ലാവരും ദീപാവലി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയെന്ന് വിചാരിക്കുന്നു. ഒന്നൊരു ചെവിതാല കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പടക്കങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കും. എനിക്കും പേഴ്സണലി തല പെരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൗണ്ട് കേട്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ദീപാവലി സമയത്തൊക്കെ ഞാൻ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം എന്തായാലും ചെന്നൈ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ദീപാവലി അത്യാവശ്യം ആഘോഷമാക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്യും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കെന്തായാലും എൻ്റെ കിച്ചണിലേക്ക് വരാട്ടോ. ഞാൻ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വൻപയർ. അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. മത്തം കൂട്ടിയിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നു, പക്ഷേ രാവിലെ എണീറ്റപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഇരിക്കുന്നുണ്ട് ചെയറിൽ, എന്നൊരു മൂടില്ലാത്ത ദിവസമാണ് ടോട്ടലി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ മത്തം കൂട്ടാനൊന്നും വെക്കാൻ നിന്നില്ല. നേരെ ആ പയറെടുത്തിട്ട് തോരനാക്കി വെക്കാൻ വിചാരിച്ചു. ഐ മീൻ ജസ്റ്റ് ഒന്നിങ്ങനെ വേവിച്ചിട്ട് കഴിക്കാൻ കരുതി. ഇന്ന് ഡയറ്റുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെയാണ് രാവിലെ തന്നെ ഒരു മൂടൊന്നും ഇല്ലാത്ത. ഡയറ്റ് ആകുമ്പോൾ നമ്മൾ വല്ലാണ്ട് ചിന്തിച്ച് കൂട്ടും, എന്തിനാണ് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ ജീവിക്കണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. അതൊന്നും മെയിൻ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ കുക്കറിലേക്ക്. എന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. ഇക്കാക്കൊന്ന് പുട്ടുണ്ടാക്കാൻ വിചാരിക്കുന്നു. എനിക്ക് പിന്നെ എന്നത്തെയും പോലെ ഓട്സ് ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്തിന്, ഈ ഒരു പയറിൽ ജസ്റ്റ് ഒരു എരിവ് ഉണ്ടാവാൻ. എനിക്ക് പൊതുവേ സ്പൈസി കുറച്ച് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ എനിക്കുള്ള ഓട്സ് ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഓട്സും ഞാൻ ജസ്റ്റ് ഇങ്ങനെ അളന്നെടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ട് നേരത്തേക്കുള്ള അളവാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്താണ് ദീപാവലി ആയിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് ആറാടുകളെയാണോ എന്നൊന്ന് പറയുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, മറ്റുള്ളവർ ചെയ്യണ കണ്ടിരിക്കും. ഇക്കാടത്ത് ഇക്കാക്ക് അതിനൊന്നുമുള്ള സമയമില്ല, താല്പര്യമില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കണില്ല. പിന്നെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇത് ചെയ്യണോണ്ട് അതന്നെ കണ്ട് കണ്ട് അല്ലെങ്കിൽ സൗണ്ട് കേട്ട് കേട്ട് തലക്ക് ഇങ്ങനെ പെരുത്തിരിക്കുകയാണ്. പിന്നെ നമ്മളെ വകയും കൂടി ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പണികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്കുള്ള ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് ഇക്കാക്കുള്ള പുട്ടുണ്ടാക്കാൻ കരുതി. കാരണം സമയം 8:30 ആയിട്ടുള്ളൂ. ഇക്കാക്ക് പുട്ട് ചൂട് കൊടുക്കുന്ന ആ ഒരു കഴിക്കണ നേരത്തേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എൻ്റെ പരിപാടിയാണ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത്. റിയ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ഞാൻ പറയുകയാണ്. ഹായ് റിയ, സുഖമായിട്ടിരിക്കുന്നല്ലോ, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പം അവർ ഹായ് പറയാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സങ്കടമല്ലേ, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും എൻ്റെ പണികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്. ഡയറ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ഉഷാറൊന്നും ഇല്ല. കിച്ചണിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും വലിയ ഉഷാറുണ്ടാവാറില്ല. അതായത് ഫസ്റ്റത്തെ ഒരു 1 വീക്കൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ഡയറ്റ് ചെയ്യുമ്പോൾ. അതെല്ലാവർക്കും ഒരുവിധം അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ എന്തായാലും വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ആ കുക്കിംഗ് വെള്ളം ഈ ഒരു എന്താ പറയുക കുടുക്കയിലാണ് നിറച്ച് വെക്കുക, എന്നാൽ പിന്നെ അതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുക്കാമല്ലോ. മറ്റേത് നമുക്ക് അത് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫുള്ളായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് ഞാനൊന്ന് നിറച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ചോറൊക്കെ ഉള്ള സമയത്താണ് കുറച്ചും കൂടിയും ഈ ചോറ് വെക്കുന്നുണ്ടെങ്കിലാണ് ഈ ഒരു വെള്ളം പെട്ടെന്ന് കഴിയുക കേട്ടോ. അപ്പം ഒരു ക്യാനൊന്നും പറ്റില്ല, 2 ക്യാൻ വേണ്ടി വരും. ഇതിപ്പം ഞങ്ങൾ ചോറ് വെക്കുന്നില്ല, പിന്നെ അതേപോലെ ഞാൻ ഡയറ്റിലും ആണല്ലോ. അപ്പോൾ അധികം ഈ ഒരു ചായക്കടിക്കൊന്നും അധികം വെള്ളം ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ നിറച്ച് വെച്ച 2-4 ദിവസം തന്നെ ഇരിക്കും, അങ്ങനെ പോകട്ടോ. അപ്പം ഞാൻ ഇക്കാക്കുള്ള പുട്ടിന് പൊടി നനക്കുന്നുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. പഴം ഉണ്ടെങ്കിൽ പിന്നെ ഇക്കാക്ക് വേറെ ഒന്നും വേണ്ട, പിന്നെ ഒരു കറി ഇന്നൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതും ചെയ്യണുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡയറ്റ് ചെയ്യുമ്പം വലിയൊരു ഉഷാറുണ്ടാവില്ല. രാവിലെ എണീറ്റുമ്പോൾ നടക്കാനൊന്നും പോകില്ല, വൈകിട്ട് ഒരു 1/2 മണിക്കൂറൊന്ന് ടെറസ് കയറി നടക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നിപ്പം എന്താണെന്ന് അറിയില്ല, ടോട്ടലി ഒരു സുഖമല്ലേ, ഒരു ക്ഷീണമുള്ള ദിവസമായിരുന്നു, ഒരു മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ രാവിലത്തെ നമ്മളെ ഒരു മൈൻഡ് പോലെ ഇരിക്കും. പിന്നെ അന്നത്തെ പണികളായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ. എന്തായാലും മൂഡ് ഓഫൊക്കെ മാറ്റിയിട്ട് മാക്സിമം ഹാപ്പി ആവാൻ നോക്കുക, ഉള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ 9:30 ആയപ്പം പതിവ് പോലെ
അതിൻ്റെ ആ ഒരു കറുവപ്പട്ട വെള്ളം കുടിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും ഞാൻ കുടിക്കൂട്ട, ഡയറ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഇത് രാവിലെ ഞാൻ എന്തായാലും കുടിക്കും. അപ്പം അതിങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് റൂമിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ് ഫാനിൻ്റെ ചുവട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 4 ബദാമും ഈ പഴവും പിന്നെ 1 പയറും ഓട്സ് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ. ഇക്കാക്കുള്ള പുട്ടും പഴം അവിടെ ഉണ്ട് കേട്ടോ, ഇക്ക കഴിക്കാതിരിക്കുകയാണ്. ഇക്ക കഴിക്കാതിരിക്കുന്നതിന് മുന്നേ ആദ്യം ഫോണിൽ മൂവീസ് സെർച്ച് ചെയ്യും, എന്നിട്ട് അത് കിട്ടിയാലൊക്കെ ഈ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് കഴിക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ ആ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇക്ക പോവാണ് കേട്ടോ. പിന്നെ ഈ നേരത്തെ ഒരു ഇക്കണ പോയി കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ്, അപ്പോൾ അതുവരെ ഈ ഒരു തിരക്കുണ്ടാവുള്ളൂ. പിന്നെ ഇക്ക പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് കിടക്കും, ഫോണിലുള്ള അപ്ഡേഷൻസൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11 മണിയായപ്പോൾ ഇന്ന് ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴിക്കാൻ നേരത്തേക്ക് കറക്റ്റ് ആ ഒരു ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇതേപോലെ തൊലി കളഞ്ഞിങ്ങനെ കഴിക്കാൻ നല്ല രസമാണല്ലോ. വീട്ടിലൊക്കെ ആകുമ്പോൾ ഉമ്മ ഇങ്ങനെ തൊലി കളഞ്ഞ് തരും, ഇതിപ്പോൾ നമ്മൾ തന്നെ തൊലി കളഞ്ഞ് കഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ദിവസമാണ് ഇന്ന്, അപ്പം ഞാനത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നുമല്ല, ടെറസിലാവുമ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും, കഴിയുക്കിൻ്റെ പണികളും നോക്കുക, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ടെറസിൽ പോയിരുന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം അപ്ലോഡ് ചെയ്ത് കിട്ടും. പിന്നെ ഞാൻ കോവക്ക ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഇതൊന്നും വാങ്ങി വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ, ഓരോ ദിവസം ഓരോ പച്ചക്കറിയാണല്ലോ. അപ്പം ഇന്ന് ഞാൻ കോവക്ക മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി അതിങ്ങനെ കുറച്ചെടുത്തിട്ട് നീളത്തിലിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യുകയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കോവക്ക തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഇങ്ങനെ മെഴുക്ക് പുരട്ടി പോലെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊന്നിങ്ങനെ വെച്ച് നോക്കുകയാണ്. സാധാ ഉപ്പേരി പോലെ വെക്കുമ്പോൾ എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും ഇഷ്ടമാവാറില്ല. പിന്നെ ഇതിൽ നല്ല ഗുണങ്ങളുണ്ട്, ഡയറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോവക്ക കഴിക്കണം എന്നാണ് പറയാറ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചൊക്കെ തൊലി കളയാനുള്ളതാണ് കേട്ടോ, പെൻഡിങ് ആണ്, ഇന്നത്തെ മെയിൻ പണി അതന്നെയാണ്. അങ്ങനെ പിന്നെ 11 മണിക്ക് ഞാൻ ആ ഒരു സ്വീറ്റ് പൊട്ടാറ്റ് കഴിച്ചിട്ട് ഒരു 12:30 ആയപ്പം ഞാൻ എന്ത് ചെയ്തു, ചിയാസീഡ് വെള്ളത്തിലിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കുടിക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം എന്തായാലും കുടിക്കാൻ നോക്കും, ഓർമ്മ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ കുടിച്ചിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രൂട്ടും കഴിക്കാൻ വിചാരിച്ചു, കിവി എടുത്തിട്ടുണ്ട്. അപ്പം കിവി ഇതേപോലെ ഒന്നൊക്കെ ഒരു ദിവസം കഴിക്കുള്ളൂ, 2 ദിവസം കൂടുമ്പോൾ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എന്താ പറയുക, ഹെൽത്തിയാണ് കേട്ടോ, വിറ്റാമിൻ സിയുടെയും അതേപോലെ തന്നെ ഡയജഷനും സ്കിന്നിനും അങ്ങനെ എല്ലാത്തിനും നല്ലതാണ്. അപ്പം പറ്റുന്നവർ ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കിവിയൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക എന്ന് കരുതിയിട്ട് ഇപ്പോൾ നിർബന്ധം ഉണ്ട് എന്നല്ല, നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം പിന്നെ വെളുത്തുള്ളിയും ഇതൊക്കെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിൽ കയ്യൊന്നും മുറിഞ്ഞു. ഓ, പ്രതീക്ഷിക്കാണ്ട് കേട്ടോ, നോക്കിയിട്ട് തന്നെ ചെയ്തിരുന്നു, പക്ഷേ പ്രതീക്ഷിക്കാണ്ട് ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു തൊലി കുത്തിയ കാരണം കത്തി കുത്തിയതാണ്. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ശീലമാണല്ലോ, അതൊന്നും വലിയൊരു കാര്യമല്ല. പക്ഷേ ഈ മുറിവും വെച്ചിട്ട് ഇനി ബാക്കിയുള്ള വെളുത്തുള്ളിയൊക്കെ തൊലി കളയാറിന് ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു. എൻ്റെ കൈയൊക്കെ നീറല് തുടങ്ങി, അവസാനം ഞാനത് നിർത്തിയിട്ടോ. പിന്നെ അത് മിക്സിയിലിട്ട് ഇനി അടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ആക്കി വെച്ച 1-2 ആഴ്ചക്ക് പിന്നെ നോക്കിയേ വേണ്ട, എന്തോ ഒരു പണി ലാഭമാണ്. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാവിലത്തെ ഒരു മെയിൻ ഒരു എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ തൊലി കളഞ്ഞ ആ ഒരു നേരം വൈകിയ നേരത്തെ അത് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് മിക്സിയിൽ, രണ്ടും കൂടി ഇട്ടിട്ട് അടിക്കും. പിന്നെ ഉപ്പ് ഇട്ടിട്ട് അത് ഫ്രീസർക്കാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 1-2 ആഴ്ച ഇരുന്നോളും. പിന്നെ അധികം ഇവിടെ യൂസ് വരലില്ല, രാവിലത്തെ ആ ഒരു കറിക്ക് മാത്രം തന്നെയാണ് ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് യൂസ് ചെയ്യലുള്ളൂ. അധികം അങ്ങനെ ചിക്കൻ കറിയും ബീഫ് കറിയും അങ്ങനെയൊന്നും വെക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ട്, ഇപ്പോൾ ഇത് ഞാൻ ചെയ്യണത് തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇന്ന് നല്ലോണം നേരം വൈകി, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ദിവസം അങ്ങനെ തന്നെയാണ്, അതിനാദ്യം ഇരിക്കും. കാരണം അത് 2 മണിക്ക് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനിരിക്കണ സമയത്ത് പിന്നെ എന്തായാലും ബാക്കിയുള്ള പണികളൊക്കെ ലേറ്റാകും. പിന്നെ എനിക്കാണെങ്കിലും ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് കറക്റ്റ് 1.5 ഉള്ളിൽ തന്നെ ഫുഡും കഴിക്കണം. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല, രണ്ടും ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി മുതൽ വീഡിയോ ടൈം മാറ്റണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു വൈകിട്ട് 5 മണിക്കൊക്കെ ആകുമ്പം നിങ്ങൾക്ക് കാണാൻ സൗകര്യം ഉണ്ടാവുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അന്ന് എല്ലാവരും 2 മണിക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ 2 മണിക്ക് വീഡിയോ ഷൂട്ട് എന്താ പറയുക, വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ഏറെക്കുറെ കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഫാസ്റ്റിംഗ് തുടങ്ങാറായി. അപ്പം ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് കോവക്ക മെഴുക്ക് പുരട്ടി ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം കണ്ട പോലെയല്ല, അടിപൊളി ടേസ്റ്റാണ്, ഞാൻ എത്രത്തോളം വിചാരിച്ചിരുന്നില്ല. കാരണം എനിക്ക് കോവക്ക
ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഉപ്പേരിയാക്കി കഴിക്കുമ്പോൾ എന്തോ ഒരു വേറൊരു ടേസ്റ്റ്, എനിക്കത് ഇഷ്ടമല്ല. ഇതിപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊരു മസാല പോലെ കഴിക്കുമ്പം ഒന്നുകൂടിയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ പിന്നെ ഒരു വെജിറ്റബിൾ കുറവുണ്ട്, ക്യാരറ്റ് ഞാൻ വെക്കാൻ വിചാരിച്ചു. വേറെ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൽക്ക് ക്യാരറ്റ് കൂടിയും വെച്ചതിനെ കഴിക്കാം. അപ്പം ഇത് കഴിച്ചിട്ട് ബാക്കി കാണിച്ചുതരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മൊത്തം ഇന്ന് ബിസി ആയ ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ രാത്രി ഇപ്പം നെറ്റൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ബുക്ക് വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ഹാർഡാണിത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് വായിക്കണ ശീലമില്ലാത്ത ഒരാളാണ്. പണ്ട് പഠിക്കുന്ന സമയത്ത് പോലും ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ബുക്ക് എടുത്ത് പോരുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ ഈ ബോറിങ് കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ നെറ്റ് കഴിഞ്ഞൊരു ആക്ടിവിറ്റീസ് വേണ്ടേ വിചാരിച്ചിട്ട് വായിക്കണം. മാത്രമല്ല ബുക്ക് വായിക്കുമ്പോൾ രാത്രി കുറച്ചിങ്ങനെ ഉറക്കം വരും ചെയ്യും. പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ളൊരു ട്രിക്കാണ്. പഠിക്കുന്ന സമയത്തൊക്കെ ബിസിനസ്സിൻ്റെ ബുക്കൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടില്ല, അപ്പോൾ അതൊന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.